നമസ്കാരം. മദർ തെരേസയുടെ ഒരു വാക്ക് ഇങ്ങനെയാണ്: ഇന്നത്തെ ഏറ്റവും വലിയ രോഗം കുഷ്ഠമോ എയ്ഡ്സോ ക്ഷയമോ ഒന്നുമല്ല, മനുഷ്യൻ താൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ അംഗീകാരമില്ലാത്തവനാണ്, ആവശ്യമില്ലാത്തവനാണ് എന്ന തോന്നലാണ്. നോമ്പിൻ്റെ ഞായർ വായനകളിലൊക്കെ ഇത്തരം ചിലരെ നാം കണ്ടുമുട്ടുന്നുണ്ട്. പൊതുസമൂഹം അകലം സൂക്ഷിക്കുന്നവർ, അന്യവൽക്കരിക്കപ്പെട്ടവർ, ആരും അടുക്കാത്ത രോഗമുള്ളവർ, വേഗത്തിൻ്റെ ലോകത്തിൽ തളർന്നു കിടക്കുന്നവർ, സുബോധം നഷ്ടപ്പെട്ട തലമുറ, ശിരസ്സുയർത്തി നടക്കാനാകാത്ത കൂനുള്ളവൾ, വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്തവൻ എന്നിങ്ങനെ എത്രയധികം പേരാണ് നോമ്പിൻ്റെ വഴിയിൽ നമ്മെ എതിരിടുന്നത്. ഇവർ ഓരോരുത്തരെയും സമൂഹത്തിൻ്റെ ഭാഗമാക്കുന്ന യേശു തമ്പുരാനെയാണ് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നത്. അത്രയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ക്രിസ്തു, എല്ലാ പരിഹാരങ്ങളിലും പ്രശ്നങ്ങൾ കാണുന്ന നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും സൗഖ്യപ്പെടുത്തലിനെ കുറിച്ചാണ്, മുറിവുകൾ കെട്ടുന്നതിനെ കുറിച്ചാണ്. കുഷ്ഠരോഗിയെ താൻ തൊട്ടാണ് സൗഖ്യപ്പെടുത്തുന്നത്. ആരാധനയെക്കുറിച്ച് ഇങ്ങനെ ഒരു നിർവചനമുണ്ട്: ദൈവം നമ്മെ തൊടുന്നതും നാം ദൈവത്തെ തൊടുന്നതുമായ നിമിഷങ്ങളാണത്രേ ആരാധന. സ്പർശനം സംവേദനത്തെ കുറിക്കുന്നതാണ്. ഹൃദയം തൊട്ടുള്ള ഇടപെടലുകളാണല്ലോ ഹൃദയസ്പർശിയാകുന്നത്. നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ വല്ലാത്തൊരകലം പെരുകുന്നുണ്ടോ സുഹൃത്തെ? എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ളതിലും അടുപ്പത്തിലും ആഴത്തിലും നമ്മുടെ ബന്ധങ്ങളെ നവീകരിക്കുന്നതിന് നോമ്പിനേക്കാൾ നല്ലൊരു നേരം മറ്റൊന്നില്ല എന്നാണ്. മനുഷ്യസ്നേഹം മൂലം ഭൂവാസികളുടെ രോഗങ്ങളെയും കറകളെയും ഇല്ലാതെയാക്കുവാൻ ഈ ലോകത്തിൽ നിസാരനെപ്പോലെ കാണപ്പെടുകയും തൻ്റെ അടുക്കൽ ചെന്ന കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ വൈദ്യനായ കർത്താവ് നമ്മുടെ പഴയ മനുഷ്യൻ്റെ മലിന വസ്ത്രത്തെ ഉരിഞ്ഞു കളഞ്ഞ് നീതിയിലും യഥാർത്ഥ പുണ്യത്തിലും അവനാൽ നിർമ്മിക്കപ്പെട്ട പുതിയ വസ്ത്രം നമ്മെ ധരിപ്പിക്കുമാറാകട്ടെ. നമസ്കാരം.